76-ാം സ്വാതന്ത്ര്യ വാർഷിക നിറവിൽ രാജ്യം. രാവിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. കർഷകരും തൊഴിലാളികളും ഉൾപ്പെടെ 1500 വിശിഷ്ടാതിഥികളാണ് ചെങ്കോട്ടയിലെത്തുക. ഭീകരാക്രമണ സാധ്യതയുടെയും മണിപ്പൂർ കലാപത്തിന്റെയും പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷയാണ് ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 9 മണിക്ക് ദേശീയ പതാക ഉയർത്തും. വിവിധ സായുധ സേനാ വിഭാഗങ്ങൾ, സായുധരല്ലാത്ത മറ്റ് സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്, ഗൈഡ്, സ്റ്റുഡൻസ് പോലീസ് എന്നിവയുടെയും പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷൻ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. രാജ്ഭവനിൽ രാവിലെ 9:30-ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തും. വൈകിട്ട് ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. പത്തനംതിട്ട ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ മന്ത്രി KN ബാലഗോപാൽ മുഖ്യാതിഥിയാകും. ജില്ലാ സ്റ്റേഡിയത്തിൽ രാവിലെ 9 മണിക്ക് ക്രമീകരിക്കുന്ന ചടങ്ങിൽ മന്ത്രി ദേശീയ പതാക ഉയർത്തും. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങൾ അണിനിരക്കുന്ന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കും. വയനാട്ടിൽ കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരേഡ് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് മന്ത്രി സ്വാതന്ത്ര്യ സന്ദേശം നൽകും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ നടത്തുന്നത്. പരേഡിൽ 30 പ്ലാറ്റൂണുകൾ അണിനിരക്കും. BJP കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ കനത്ത ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയിലാണ് പുതുപ്പള്ളി. പൊതു അവധിയായതിനാൽ വീടുകൾ കയറാനുള്ള പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനും LDF സ്ഥാനാർത്ഥി ജേക്സി തോമസും ഇതിനിടെ നിരവധി സമുദായ നേതാക്കളെ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു. BJP സ്ഥാനാർത്ഥി ലിജിൻ ലാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. NSS പ്രക്ഷോഭതന്ത്രം മാറ്റിയതോടെ തണുത്ത മെത്തി വിവാദം കത്തിക്കാൻ സംഘപരിവാർ ധർമ്മരക്ഷാവേദിയുടെ പേരിൽ സംസ്ഥാന വ്യാപകമായി നാളെ നാമജപ പ്രതിഷേധം നടത്തും. പ്രതിഷേധത്തിന് രാഷ്ട്രീയ നിറം നൽകാതിരിക്കാൻ കൊടിയോ പ്രത്യേക വേഷമോ ഒഴിവാക്കും. ഉടയ്ക്കാനുള്ള നാളികേരവുമായി പ്രതിഷേധത്തിനെത്തണമെന്നാണ് നിർദ്ദേശം. അടയാളങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ഹിന്ദു സമൂഹത്തിന്റെ പ്രതീതിയാണെന്ന പൊതുബോധം ജനിപ്പിക്കാനാണ് സംഘപരിവാർ സംഘടനകളുടെ ലക്ഷ്യം. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകണമെന്ന ഇറോം ശർമ്മ. സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി മൂവാറ്റുപുഴയിൽ വനിതകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിമൻ ഇന്ത്യ സ്വാതന്ത്ര്യ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. വിവിധ മേഖലയിലുള്ള വനിതകളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മുതൽ സ്വാതന്ത്ര്യ പുലരി വരെയായിരുന്നു സ്ത്രീകളുടെ സംഗമം. വീതിയിലേക്ക് വനിതകളും കുട്ടികളും കാൽനടയായി എത്തി. പിന്നാലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മൂവും ബോധവൽക്കരണ കലാവിഷ്കാരങ്ങളും അരങ്ങേറി. ഓണക്കാലത്ത് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധന തുടങ്ങുന്നു. ഇതിനായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു കഴിഞ്ഞു. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ ഏകോപനത്തിലാണ് പരിശോധന. ഓണക്കാലത്ത് അധികമായി വാങ്ങി ഉപയോഗിക്കുന്ന പാൽ, ഭക്ഷ്യ എണ്ണകൾ, പപ്പടം, ശർക്കര, പായസം, നെയ്, പച്ചക്കറികൾ, പഴങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, മത്സ്യം, മാംസം തുടങ്ങിയവ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധിക്കും. ഹോട്ടൽ, ബേക്കറി, തട്ടുകടകൾ എന്നിവയിലും ചെക്ക് പോസ്റ്റുകളിലും പരിശോധനയുണ്ടാകും. ബാലരാമപുരത്ത് മുലപ്പാൽ ശ്വാസനാളത്തിൽ കുടുങ്ങി 3 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. പള്ളിച്ചാൽ പ്ലാവിലെ വീട്ടിൽ ജയകൃഷ്ണൻ, ജനിമോൾ ദമ്പതികളുടെ ഏക മകൻ ജിതേഷാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്ന കുഞ്ഞ് പുലർച്ചെ 4 മണിയായിട്ടും ഉണർന്നില്ല. തുടർന്ന് ബന്ധുക്കൾ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പൾസ് കുറവായതിനാൽ SIT ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ വൈകുന്നേരം 6 മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. കരമന കളിയിക്കാവള ദേശീയപാതയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. കൊറ്റാമത്ത് കാർ നിയന്ത്രണം വിട്ട ഓട്ടോയിലും ഇരുചക്ര വാഹനങ്ങളും ഇടിച്ച ശേഷം KSRTC ബസ്സിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ബസ് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന നെയ്യാറ്റിങ്കര സ്വദേശിയായ സ്ത്രീയുടെ കാലിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന അമ്മയ്ക്കും 1 വയസ്സുകാരിക്കും നിസാര പരിക്കുകളേറ്റു. പരിക്കേറ്റവരെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയുടെ ആരോഗ്യത്തിൽ ആശങ്ക ഉയർന്നു. ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവുമായി കാട്ടാന പ്രേമി സംഘം രംഗത്തെത്തി. ഇതിനെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് വെറ്റിനറി ഡോക്ടർ അശോകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലാന്റേഷൻ തോട്ടങ്ങളിൽ എത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ആനക്കുട്ടിയുടെ ചിത്രങ്ങളും വീഡിയോകളും കണ്ട വിദഗ്ധ ഡോക്ടർമാരും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. തൃശൂർ ശക്തൻ നഗറിലെ ആകാശ നടപ്പാത ഇന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. 8 കോടി രൂപ ചെലവിട്ടാണ് തൃശൂർ കോർപ്പറേഷൻ ആകാശപാത നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ 2 ലിഫ്റ്റുകളും 4 ഭാഗത്തേക്ക് ചവിട്ടുപടികളും പൂർത്തിയായിട്ടുണ്ട്. സോളാർ സിസ്റ്റം വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. മന്ത്രിമാരായ KR രാധാകൃഷ്ണൻ, KR രാജൻ എന്നിവർ ചേർന്ന് ആകാശപാത ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം പനത്തുറ കടലിൽ മത്സ്യബന്ധനത്തിനിടെ കുഴഞ്ഞു വീണ മത്സ്യത്തൊഴിലാളി മരിച്ചു. കോളം മൊട്ടവിള വീട്ടിൽ KR തങ്കരാജാണ് മരിച്ചത്. 3-അംഗ സംഘം Panatura Pagata Malsevan Narthan Tangraj Kuran Vidigan, Nurantan Vidium Samuha, Samuhiga, Rukikandra Chingla Marna Sampugan, Coastal Police case at Anushna Maravich Yendra Tagarne Turna, Vidium Karlaga, Patamalse Tulalagania, Bota, Marine Enforcement Karelatu, Sankatil Patan Badani Samsana Tulalagram, Padron, the Malayalaman Dira. Pudukurchi Sudeshi, Jason, J. Pereira, Rodomosairola, Kadalama, and the Botana. Tavile, Yendra Tagarar Karnam, Kadalil Agapada, Tagarar Parihirkana Shamam Parache, Patane Turna Vagita Rode, Virinate, Marine Enforcement in a Virumari here, Marine Ambulance and Post Saltati, Botane Kitty Vilcharidatich. Kurikod Vimana Talam, Sogari Velkarianola Tirmana, Mike, Kendra Sarkar Munota. Sogari Velkarna Munkut Mishicha Pragaram Tanartamana, Kalina Dusam, Kendra Vyoma and Samandre, Harmit Singh Puri, Victamakin, Randai Tiros and Chilana Revil, Ohri Vilpana Pradichim. Olympian Gusti Taram, Seema Bisley, Uruvashake, Suspenchidu. In Nada Rector Samblugal, Uttajamargal, Sani Thinkatina Tornan Navadi, and Diet Timona, may Pazanet Mozana suspension in Ranchi ED Assistant Director Kathi, Jharkhand Mukhyamantri, Hemant Sohan, Kordil Hazarakan summons Pilmel Kremana Deham Kathil Avashaputu, Lokpalum, CBA Kim Avishamaya, Ella Regalam, Viverangalam Nalgitunam, Deham Vectamaki. Logo Kerala, Log Trimunila of the Repic in the Kerlium, Ella Shun Narthamana Mukham Repenariviche. Number on the model 8 Tirunartana Kerlium and Dire Tirotimona, Vibuluma Sangripika and Tirmanam. Kiriki Kota model, Kavadi Arvari Arva Vidigalai, Mupatin Cholam Professional Arangaram, Seminargal, Trade Firegal, Chalachitra Miragal, Flower Show, Kalabari Badigal, Nima Sapandara Shapostol Sondoni, Paribadi Bhagamayan. Vyavasaya Vagupil Ninum, Chirgit Vyavasaya Stavrangal Kanvadishitula, March in Mani Vaipa, Ottatawana Tirpakal Narpakono. Unit Udama, Maranapudigim, Stavan, Protan Rekhamagim, Astical Nilila, in the Stakajiritil, Kudishika, Edital, Idina Marnapata, Unit Udameda, Anandaravagashi, and the Pataregal Saidam, Abeshanagar. Vitamaki Vadil Nikitapanam, Police, Udamakitri and Ali. Kollam Vellichangala Swadeshi Ayubini നഷ്ടമായത് 22790 രൂപയായിരുന്നു. അടൂർ പോലീസ് തിരികെ നൽകി. വഴിക്കച്ചവടക്കാരനായിരുന്ന അയ്യൂബ് കഴിഞ്ഞ 12-നാണ് പണം നഷ്ടപ്പെട്ടത്. ആസാദിക അമൃത് മഹോത്സവന്റെ സമാപനവുമായി ബന്ധപ്പെട്ട വീരൂൺ കാ വന്ദർ പരിപാടിയുടെ ഭാഗമായി പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഹാൽവിൻദാർ വസന്തകുമാറിന്റെ കുടുംബത്തെ സന്ദർശിച്ചു. വസുദാ സുന്ദർ അമൃത് വാടിക പദ്ധതിയുടെ ഭാഗമായി Puttur Kavalil, Taigal Natu, Kalpata, Nagarasabha Municipal Hall, Narthaparibadi, Nagarasabha Chairperson, Mujib Kayam Todi, Ulkhadanam Cheyyu. Ella mobile phonukalkkum electronic gadgetsukkalkkum C-type charging portukalum, charging nirbandhamakkan orungi Saudi Arabia. Saudi Standards, Metrology and Quality Organization, Communications, Space and Technology Commission, സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉയർന്ന നിലവാരമുള്ള ചാർജിംഗ്, ഡാറ്റാ ട്രാൻസ്ഫർ സാങ്കേതിക വിദ്യ എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമാണിത്. ജോലി ആവശ്യങ്ങളുമായി ആപ്പിൾ ഐഫോണും ഐപാഡും ഉപയോഗിക്കുന്നതിൽ നിന്ന് ജീവനക്കാരെ വിലക്കി റഷ്യ. വ്യക്തിഗത ആവശ്യങ്ങൾക്ക് ആപ്പിൾ ഡിവൈസുകൾ ഉപയോഗിക്കുന്നതിൽ വിലക്കില്ലെന്നും റഷ്യൻ ഡിജിറ്റൽ വികസന മന്ത്രാലയം വ്യക്തമാക്കി. ഐഫോൺ ഉപകരണങ്ങളിൽ നിന്ന് ഡാറ്റ ചോരുന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് തീരുമാനം. ഊർജ്ജ ആയുധ സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റം കൈവരിച്ചതായി ചൈനീസ് സൈന്യത്തിന്റെ അവകാശവാദം. ചൂടാകാതെ തന്നെ അനന്തരമായി ഉപയോഗിക്കാൻ കഴിയുന്ന അത്യാധുനിക ലേസർ സംവിധാനമാണ് ചാങ്ഷയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വേണ്ടത്ര ദൂരത്തിൽ ലേസർ ബീം ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ചൈനയുടെ വാദം. ഡിസ്കൗണ്ട് ബ്രോക്കറേജ് സ്ഥാപനമായ സെറോജയുടെ ജീവകാരുണ്യ വിഭാഗം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ 1000 കോടി രൂപ നിക്ഷേപിക്കുമെന്ന സിഇഒ നിതിൻ കാമത്ത്. സെറോജയുടെ റെയിൻ മാറ്റാർ ക്യാപിറ്റൽ മുഖേനയാണ് നിക്ഷേപം നടന്നത്. 2016 മുതൽ 80 സ്റ്റാർട്ടപ്പുകളിൽ ഏകദേശം 400 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും നിതിൻ കാമത്ത് അറിയിച്ചു. Google Chrome, Mozilla, Firefox തുടങ്ങിയവയ്ക്ക് ബദലായി തദ്ദേശീയമായ വെബ് ബ്രൗസറുകൾ വികസിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യ. അടുത്ത വർഷം അവസാനത്തോടെ വെബ് ബ്രൗസർ യാഥാർത്ഥ്യമാക്കും. Kendra IT Mandralayathin Kizhil Bengaluru CDAC Ana Padati Chukan Pudikina Browser Vigasina Startup Companical Victical Tuninga Kendram Web Browser Challenge Aramichitunda Monamathana ഷമിയുടെ ഒന്നാമതെത്തുന്ന ടീമിന് ₹1 കോടി സമ്മാനമായി നൽകുക. ജീവനക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനു ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലേക്ക് വീണ്ടും നിയമനം നടത്താൻ ഒരുങ്ങുന്നതായി സിഇഒ ലിൻഡ യാക്കാരിയോ. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ കമ്പനി ഏറ്റെടുത്ത ശേഷം ജീവനക്കാരുടെ എണ്ണം 8000 നിന്ന് 1500 വെട്ടിക്കുറച്ചിരുന്നു. എന്നാൽ കമ്പനിയുടെ ലിങ്ക്ഡ് ഇൻ പേജിലോ കരിയർ വെബ്സൈറ്റിലോ ലഭ്യമായ ഒഴിവുകളെ പറ്റി വിവരങ്ങളൊന്നും നൽകിയിട്ടുമില്ല. iPhone 14 സീരീസിലും C-ടൈപ്പ് ചാർജിംഗ് പോർട്ടുകൾ ലഭിച്ചേക്കുമെന്ന സൂചന. ടൈപ്പ് സിയുമായി iPhone 14 മോഡലുകൾ ആപ്പിൾ റീലോഞ്ച് ചെയ്യുമെന്നാണ് വിവരം. സെപ്റ്റംബർ 13 ആപ്പിൾ iPhone 15 സീരീസ് ലോഞ്ച് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെയാകും പുതിയ iPhone അപ്ഡേഷനും നിലവിൽ വരുന്നത്. പ്രഥമ ഓഹരി വിൽപ്പനയ്ക്ക് മുന്നോടിയായി നിലവിലെ വായ്പകൾ തിരിച്ചടയ്ക്കാനും പുതിയ വിൽപ്പനശാലകൾ തുറക്കാനുമായി ലുലു ഗ്രൂപ്പ് ₹22,500 കോടി സമാഹരിക്കുന്നു. UAE ബാങ്കുകളായ ADCB, ദുബായ് ഇസ്ലാമിക് ബാങ്ക്, എമിറേറ്റ്സ് NBC, മഷ്രീഫ് ബാങ്ക് തുടങ്ങിയ കൺസോഷ്യങ്ങളാണ് പണം നൽകുന്നത്. ഇതും ഉപയോഗിച്ച് ഗൾഫ്, ഈജിപ്ത്, ഇറാഖ് എന്നിവിടങ്ങളിൽ 80 ഹൈപ്പർ മാർക്കറ്റുകളിൽ കൂടി തുറക്കാനാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ബാക്കി തുകയ്ക്കാണ് ബാധ്യതകൾ തീർക്കാൻ ഉപയോഗിക്കുക. 77ാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി കേരള ദിനേശ് പുതുതായി വിപണിയിലിറക്കുന്ന മാർക്ക് ഹെൻറി ഷർട്ടിനൊപ്പം മുണ്ട് സൗജന്യമായി നൽകും. ഈ ഓഫർ സ്വാതന്ത്ര്യദിനത്തിൽ മാത്രമാകും ഉണ്ടായത്. ഷർട്ടിന്റെ വിൽപ്പനയുടെ ഉദ്ഘാടനം കണ്ണൂർ പോലീസ് മൈതാനിയിൽ ദിനേശ് ഓണം സ്റ്റാളിൽ KCCP ചെയർമാൻ TV രാജേഷ് നിർവഹിക്കും. ഫുട്ബോൾ താരം CK വിനീത് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. മഹാത്മാഗാന്ധി NREGS ഔട്ട്ബൂട്ട്സ്മാൻ സിറ്റിംഗ് വെള്ളിയാഴ്ച അടൂർ പാറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. രാവിലെ 11 മുതൽ 2 മണിക്കൂറാണ് സിറ്റിംഗ് നടക്കുക. തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നീ പദ്ധതികളുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കും. കോന്നി ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിൽ സ്ഥിരം വർക്കർമാരെയും ഹെൽപ്പർമാരെയും നിയമിക്കുന്നു. നാളെ രാവിലെ 10-ന് കോന്നി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഹെൽപ്പർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിമുഖം നടക്കും. വർക്കർമാർക്കുള്ള അഭിമുഖം സെപ്റ്റംബർ-ഒക്ടോബർ മാസങ്ങളിൽ ക്രമീകരിക്കും. പുകയില്ല ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, വയനാട് പട്ടികവർഗ വികസന വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഊരുമൂപ്പന്മാർക്കായ ശില്പശാലയും പുകയിലരഹിത കോളനി പ്രഖ്യാപനവും നടത്തി. ജില്ലയിലെ ഘട്ടം ഘട്ടമായി പുകയിലരഹിതമായി പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. മധുരകം പ്ലൊക്കായിൽ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന നാടോടി കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി ശോഭാ സുബിൻ ഇവർക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ എത്തിച്ചു നൽകി. പഠനോപകരണങ്ങളും ഓണപ്പുടവയും ഓണസദ്യയും ഇവർക്കായി ഒരുക്കുമെന്ന് സ്മാർട്ട് കൈപ്പമംഗലം കോർഡിനേറ്ററായ ശോഭാ സുബിൻ പറഞ്ഞു. തൃശൂർ കേരള വർമ്മ കോളേജ് 24 കേരള ബറ്റാലിയൻ NCC ബോയ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി അഭയം പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് പേപ്പർ പെൻ നിർമ്മാണ പരിശീലന ക്ലാസ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ദേശാഭിമാനവും രാജ്യസ്നേഹവും വളർത്തുന്നതിനായി കോഴിക്കോട് ഒളവണ്ണ ALP സ്കൂളിൽ അഭിമാൻ ഗീത് മെഗാ ദേശഭക്തി ആലാപനം നടന്നു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂളിലെ 300-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം തെക്കേ ഗോപുരത്തിൽ ത്രിവർണ്ണ പതാക രൂപത്തിൽ വൈദ്യുത അലങ്കാരമൊരുക്കി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പശ്ചിമ ബംഗാളിൽ സംഘടിപ്പിക്കുന്നത് വൈവിധ്യമാർന്ന നിരവധി പരിപാടികളാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി കൊൽക്കത്ത ഹൈക്കോടതി, ഹൗറ പാലം, വിക്ടോറിയ സ്മാരകം എന്നിവ ത്രിവർണ്ണ പതാകയുടെ നിറങ്ങളിൽ പ്രകാശിപ്പിച്ചു. ലണ്ടനിലെ ആൽഡ് വിച്ചിലുള്ള ഇന്ത്യ ഹൌസിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിഭജന ദയാഘന ഓർമ്മ ദിനം ആചരിച്ചു. ഭീകരതയുടെ ഫോട്ടോകളുടെ പ്രദർശനം ഹൈക്കമ്മീഷണർ വിക്രം ദൊരൈസ്വാമി ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിൽ നിന്നും രണ്ടാമത്തെ വെബ് സീരീസ് വരുന്നു. മാസ്റ്റർ പീസ് എന്ന് പേര് നൽകിയിരിക്കുന്ന സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് N ആണ്. നിത്യ മേനോൻ, ഷറഫുദ്ദീൻ, രഞ്ജി പണിക്കാർ, മാലാ പാർവതി, ശാന്തികൃഷ്ണ, അശോകൻ എന്നിവരാണ് സീരീസിലെ പ്രധാന കഥാപാത്രങ്ങൾ. സീരീസിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ Disney+ ഹോട്ട്സ്റ്റാറിൽ സീരീസ് ഉടൻ സ്ട്രീം ചെയ്യും. കുഞ്ചാക്കോ ബോബനും ടിനു പാപ്പശ്ശേരും ആദ്യമായി ഒന്നിക്കുന്ന ചാവേർ സെപ്റ്റംബർ 21 തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പോസ്റ്റർ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. അർജുൻ, അശോകൻ, ആന്റണി വർഗീസ് എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും.